വന്ദനദാസ് എന്ന ഡോക്ടർ നമ്മുടെ മുമ്പിൽ ഒരു ദുഃഖമായി ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നലെ രാത്രി നമുക്കാർക്കും ഉറക്കം മര്യാദ കിട്ടിയിട്ടില്ല. ആ സംഭവങ്ങൾ ഓർത്ത് നമ്മളല്ലാതെ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. നമ്മുടെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് എല്ലാ നിലയിലും എല്ലാ പ്രയാസവും അനുഭവിച്ച് ഇടപെടുന്നവരാണ് ഡോക്ടർമാർ. കേരളത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും എടുത്തിട്ടുള്ള നിലപാട് നമ്മുടെ മുമ്പിലുണ്ട്. കോവിഡ് കാലം, മറ്റ് പ്രതിസന്ധികൾ, നിപ്പ എന്നീ കാലഘട്ടങ്ങളിൽ സ്വന്തം ജീവൻ പോയാലും പ്രയാസമില്ല, ഈ നാടിനെ സംരക്ഷിക്കണം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഡോക്ടർമാരെ സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണിലെ കൃഷ്ണമണി സംരക്ഷിക്കുന്നതിന് തുല്യമാണോ എന്നുള്ളത് ഇവിടെ പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഇന്നലത്തെ സംഭവം ദുഃഖകരമാണ്, പറയാൻ വാക്കുകളില്ല. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് അതിന് നേരിടേണ്ടത്. ലഹരിക്കടിമയായ മനുഷ്യനെന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റാത്ത ഒരാളുടെ നില, ലഹരിക്കെതിരെ എല്ലാവരും ഒന്നിച്ച് ക്യാമ്പയിൻ നടത്തുന്ന ഒരു കാലമാണ്. സർക്കാർ അതിന് നേതൃത്വം കൊടുക്കുന്നു. ലഹരി മുക്ത കേരളം. ലഹരിക്കടിമയായാൽ നമ്മുടെ എല്ലാം വീടുകളിലുള്ളവർ ലഹരിക്കടിമയായാൽ അമ്മയെ തിരിച്ചറിയില്ല, അച്ഛനെ തിരിച്ചറിയില്ല, സഹജീവിയെ തിരിച്ചറിയില്ല. ആ നിലയിലുള്ള മാറ്റങ്ങൾ അവരിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇന്നലെയും നമ്മളത് കണ്ടു. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇടപെടേണ്ടത്. എല്ലാവരും ഒന്നിക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ജനപ്രതിനിധികളും, ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്ത കേരളത്തിലെ ജനങ്ങളും എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് അവരെ നേരിടേണ്ടത്. എന്നാൽ അവിടെയും ചില തെറ്റായ പ്രചരണങ്ങൾ നടന്നു. കേരളത്തിന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോൺ അവിടെ അപ്പോൾ തന്നെ പ്രതികരിച്ചപ്പോൾ മന്ത്രി ഒരിക്കലും ഉദ്ദേശിക്കാത്തൊരു കാര്യം വക്രീകരിച്ചു. കുബുദ്ധിയുടെ ഭാഗമായി ദുരുദ്ദേശപരമായ പ്രചരണം നടത്തുകയുണ്ടായി. മന്ത്രി അപ്പോൾ തന്നെ വീണ്ടും അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. മന്ത്രി പറഞ്ഞത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ അത് വ്യാപകമായ പ്രചരണം നടത്തി മുന്നോട്ട് പോകുന്നു. എന്ത് മാനസിക സുഖമാണ് ഇതുകൊണ്ട് കിട്ടുന്നത്. മന്ത്രിമാർ ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കും. മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള തെറ്റായ പ്രചരണവും തെറ്റായ പ്രസ്താവനകളും വരാൻ വേണ്ടി പാടില്ല. എന്നാൽ ശ്രീമതി വീണ ജോർജ് എന്ത് തെറ്റായ പ്രസ്താവനയാണ് ഇതിലിറക്കിയിട്ടുള്ളത്? ഒരു തെറ്റായ പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോ ഡോക്ടർമാരുടെ അസോസിയേഷനിൽ ഭാരവാഹിയുടെ ഒരു വീഡിയോ ഞാൻ ചാനലിൽ കാണുകയുണ്ട്. അദ്ദേഹം പറഞ്ഞു, മന്ത്രി ഒരിക്കലും തെറ്റായി അങ്ങനെ പറയുന്നു. കാരണം ഈ വിവരം മന്ത്രിയെ വിളിച്ചറിയിച്ചപ്പോൾ മന്ത്രി കരയുകയായിരുന്നു എന്ന് ഡോക്ടർമാരുടെ അസോസിയേഷന്റെ ഭാരവാഹി തന്നെ പറയുന്നത് ഞാൻ ടി വിയിൽ കണ്ടു. അപ്പോ ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാ നിലയിലും ഇടപെട്ട് സർക്കാരിനെ നയിക്കാൻ, ആരോഗ്യവകുപ്പിനെ നയിക്കാൻ ശ്രമിക്കുന്ന ഒരു ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനെതിരെ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇങ്ങനെ പ്രചരണം നടത്തുന്നത് ശരിയായ രീതിയാണോ? ഇത് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത് മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ തീർച്ചയായും തെറ്റുകൾ ജനങ്ങളിൽ അറിയിക്കാൻ, നീതിക്ക് വേണ്ടി പോരാടാൻ, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാൻ ബാധ്യതയുള്ളവരാണ്. എന്നാൽ ചില കുബുദ്ധികൾ ചില കാര്യങ്ങളെ, ഉദ്ദേശിക്കാത്ത കാര്യങ്ങളെ വക്രീകരിച്ച് പ്രചരിപ്പിക്കുന്നത് എന്ത് മാനസിക സുഖം ലഭിക്കാനാണ് ഇടവരുന്നത്? ഇത് പൊതുവെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ലേ? ഇത് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. മന്ത്രിമാരായാലും ജനപ്രതിനിധികളായാലും ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട്, എല്ലാവരും ഒരുപോലെ നിന്നുകൊണ്ട് നേരിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കേണ്ട ഒരു കാലമാണ്.